വയലടയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. വയലട വ്യൂ പോയിന്റിലേക്കുള്ള ഒരു യാത്ര. ഇവിടെ റോഡൊക്കെ വളരെ നന്നാക്കിയിട്ടുണ്ട്. വയലടയുടെ മറ്റൊരു ഭാഗമാണിത്. ഇത് സ്വകാര്യ വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ളതായതിനാൽ ഇവിടേക്ക് പ്രവേശനമില്ല. ഇത് തൊട്ട് താഴെ കാണുന്നതാണ് തോണിക്കടവ്. ഇപ്പോൾ നമ്മുടെ കൂടെ നാട്ടുകാരനായ അനീഷൻ, അതുപോലെ നമ്മുടെ അർഷാദ് എന്നിവരുണ്ട്. അപ്പോ ഈ സ്ഥലത്തിനെ കുറിച്ച് അനീഷേട്ടൻ ഒന്ന് പറയൂ. ഇത് പ്രൈവറ്റുള്ള സ്ഥലമാണ്. ഇതെന്ന് വെച്ചാൽ ഇവിടെ കല്ലാമണ്ടിക്ക് ഇപ്പം റോഡ് പോകുന്നുണ്ട്. യെസ് യെസ്, നമ്മൾ നേരത്തെ കണ്ട റോഡ്. ഇത് ഭാഗങ്ങള് കല്ലാമട എന്ന് പറഞ്ഞു. യെസ് യെസ്. ഇത്രയും ഭാഗങ്ങൾ ഇപ്പം ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഇവിടെ പൈസ വാങ്ങുന്നതിനെ കൊണ്ട് തൽക്കാലത്തെ ബ്ലോക്ക് കൂട്ടിട്ടാണ്. ഓക്കെ ഓക്കെ. അർഷാദ്, എന്താണ് ഈ സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത് പിന്നെ വയലട എന്ന പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ ഇപ്പോ കേരളത്തിന്റെ ടൂറിസം മേഖലയില് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും ആളുകള് ആകർഷിച്ച ഒരു സ്ഥലമാണ്. യെസ്, ഇപ്പോ അടുത്ത കാലത്ത് ന്യൂ ജനറേഷൻ ആളുകൾ എക്സ്പ്ലോർ ചെയ്ത ഒരു സ്ഥലമാണ് വയലട എന്ന് പറയുന്നത്. ആദ്യ കാലങ്ങളിലൊന്നും ആളുകൾ കൂടുതലായിട്ട് ഇവിടെ എത്തിക്കൊണ്ട് ഇരുന്നില്ല. ഇപ്പൊ നല്ലോണം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഒരു ഗവിയുടെ ഒക്കെ മറ്റൊരു പതിപ്പാന്നാണ് സഞ്ചാരികള് ഇവിടെ വന്നോലൊക്കെ പറയുന്നത്. യെസ് യെസ്. നല്ല തണുപ്പാണ്, നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥ ആണ്. പിന്നെ നല്ല കാഴ്ചകളാണ്. യെസ് യെസ്. ഇവിടെ നിന്നാല് വളരെ ഹൈറ്റ് ആയിട്ടുള്ള വളരെ പൊക്കം കൂടിയ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്നാല് ഒരുപാട് വ്യൂ ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. യെസ്, നമുക്ക് ആ വ്യൂവിലേക്ക് ഒന്ന് ചെറുതായി ഒന്ന് പോവാം. അർഷാദ്, ആ മറുഭാഗം കാണുന്ന ആ മല, അതിനെ കുറിച്ച് ആ ഭാഗത്ത് കാണുന്ന. ഇത് നമ്മള് ഈ തലയാട് ഭാഗത്ത് നിന്ന് കേറി വന്നിട്ട് നമ്മളെ പെരുവണ്ണാമുഴി റിസർവറിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത്. കല്ലാനോട് ഭാഗത്തേക്ക് അല്ലേ? താഴെ ഭാഗത്ത് കാണുന്നത്. പിന്നെ മലബാറിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പിന്നെ ഒരു വൈദ്യുത പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അതിന്റെ ഈ റിസർവറിൽ നിന്ന് വരുന്ന ബാക്കി വരുന്ന ഇത് തുറന്നു വിടുന്ന വെള്ളമാണ് ഈ കാണുന്ന തോണിക്കടവ് ഈ ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിനെ ഇപ്പോ സർക്കാർ തന്നെ ഈ സ്ഥലം ഈ നമ്മളെ പിന്നെ ഈ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയൊക്കെ ബഹുമാനപ്പെട്ട MLA ഒക്കെ മുൻകൈ എടുത്ത് ഇവിടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധ ഇവിടേക്ക് പതിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കക്കയും അതും പിന്നെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആ തോണി കടവ് അതുപോലെ നമ്മളെ വയലടയൊക്കെ ബന്ധപ്പെടുത്തി ഒരു ഇക്കോ ഒരു പിന്നെ പദ്ധതി ഇവിടെ വരുന്നതിനൊക്കെ കുറെ ആയിട്ട് പറയുന്നുണ്ട്. വരുന്നതാണ് നമ്മളെ പ്രതീക്ഷ. വളരെ നല്ല രസമുള്ള സ്ഥലമാണ്. ആളുകള് വരുന്ന ഒരു സ്ഥലം മുള്ളൻപാറയിലേക്ക്. യെസ്, മുള്ളൻപാറ ശരിക്ക് ഗവൺമെന്റ് ഏറ്റെടുത്ത ഒരു തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. നന്ദി അനീഷ് ഏട്ടൻ ആൻഡ് അർഷാദ്.